രാമൻ അങ്ങോട്ട് കേറിയിട്ടുണ്ട്, നെറ്റിപ്പട്ടൊക്കെ ചൂടിക്കൊണ്ടിരിക്കാന്ന് തോന്നുന്നു. കാണാമോ, രാമനെ കാണാലോ അല്ലേ? രാമൻ നെറ്റിപ്പട്ടോനെ. അപ്പൊ രാമൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന എല്ലാരും സ്നേഹത്തോടെ വിളിക്കുന്ന രാമൻ എന്ന ഗജവീരൻ നെയ്തലക്കാവിലമ്മയുടെ ഇടം പേറ്റാൻ ഒരുങ്ങി അവിടെ എത്തി നെറ്റിപ്പട്ടം ചൂടി. രാമനെ കുറിച്ചൊന്ന് പറ ശ്രീധര. പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും തള്ളിമറിക്കേണ്ട ഒരു മേഘചത്രാധിപതി രാമ രാജാവ് എന്നൊക്കെ പറഞ്ഞ് കയറ്റിയടിക്കേണ്ടി വരും. പക്ഷേ പക്ഷെ എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇന്നലെ ദീക്ഷേട്ടാ, ഇന്നലെ ഇവിടെ ആനകളുടെ പരിശോധന സമയത്ത് എല്ലാവരും കാത്തിരിക്കുന്നത് രാമൻ വരാനാണ്. തെച്ചിക്കോട്ടാവ് വരിക, ആ വണ്ടിയുടെ സാരഥി എന്നുള്ള വണ്ടി ലോറിയിൽ രാമൻ വന്നപ്പോൾ തന്നെ ഈ ഭാഗത്ത് നിന്ന ആളുകൾ, റൗണ്ടിൽ നിന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇരച്ചു കയറി. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ആളുകൾ ഒരു വലിയ ആരവത്തോടു കൂടിയാണ് രാമനെ വരവേൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചില പഴയ ഷാജിക്കലാത്ത രഞ്ജി സിനിമയിലൊക്കെ ആണല്ലോ മോഹൻലാലിന്റെ ഒരു എൻട്രിയൊക്കെ നമ്മൾ മാസ എൻട്രിയൊക്കെ നമ്മൾ കാണാറുണ്ടോ? അതെ, അമ്മാതിരി എൻട്രി ആയിരുന്നു. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ആളുകളെല്ലാം ഏതാണ്ട് ഒരു 3 മണിയോട്ട് ആനകളുടെ പരിശോധന തുടങ്ങുന്ന പറഞ്ഞത്. പക്ഷെ 5 മണിയെ തുടങ്ങിയപ്പോ തെച്ചിക്കോട്ട വന്നപ്പോ രാമൻ വന്നപ്പോൾ ഏതാണ്ട് ഒരു 5:30 കൂടിയായി. ഈ 3 മണി തൊട്ട് ആളുകളെല്ലാം രാമനെ കാത്തിരിപ്പിലാണ്. അതായത് ഒരു ആന എനിക്ക് തോന്നുന്നത് തിരുവമ്പാടി സ്നേഹിക്കുന്ന ഒരു ആന ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവില്ല, ഉണ്ടാവില്ല. ഇപ്പൊ തിരുവമ്പാടി ശിവസുന്ദരൊക്കെ ചെരിഞ്ഞപ്പോ ഒരുപാട് ആൾക്കാർ കരയുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ആന എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ രാമനെ കാത്തുള്ള ഇരിപ്പാണ്. കണിമംഗലത്തപ്പന്റെ കൊട്ടിക്കയറി ഇങ്ങനെ അല്ലെ കലാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോ ദേവിമാരുടെ എഴുന്നള്ളത്താണ് അവസാനമാണ്. ഏറ്റവും ഒടുവിലെ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിലെ സ്റ്റൈൽ മന്നൻ ഗജകേസരി രാമൻ ഇങ്ങോട്ടേക്ക് എത്തുള്ളൂ. അപ്പോ നമുക്ക് കാത്തിരിക്കും.